ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബട്ടർഫ്ലൈ ചാനൽ. ഇന്ന് ബട്ടർഫ്ലൈ ചാനലിന് വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് നോമ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും പിന്നെ ഒന്ന് രണ്ട് റെസിപ്പീസ്, നോമ്പിന് നമുക്ക് ചെയ്യാവുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്ന് രണ്ട് റെസിപ്പീസിൻ്റെയും കൂടി ചേർത്തിട്ടുള്ളൊരു വ്ലോഗാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നോമ്പ് വിശ്വസം. ഞാൻ ആദ്യം ചെയ്യുന്നത് എപ്പോഴും വീട് മുഴുവൻ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യും. അതിനുവേണ്ടി എല്ലാ കർട്ടൻസും ഒക്കെ മാറ്റി എല്ലാ ഫർണിച്ചറും ഒക്കെ ഒന്ന് നീക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ക്ലീനിങ് ആണ്. ഇത് കിച്ചണിലെ എല്ലാ റാക്കും ഒന്ന് ഒഴിച്ചെടുത്തിട്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ കുറച്ച് എല്ലാ ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ഒന്ന് റീഓർഗനൈസ് ചെയ്യും. ഇന്നിവിടെ കുറച്ച് മഴയുള്ളതുകൊണ്ട് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല ചൂടാണ്. പിന്നെ നമുക്ക് അയൺ ചെയ്യുന്ന ഒരാളും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, അത് കാരണം കേർട്ടനൊക്കെ അയൺ ചെയ്ത് കിട്ടിയായിരുന്നു. എല്ലാം ഒന്ന് സെറ്റായി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും ഇതൊക്കെ ഒന്ന് നമുക്ക് വീണ്ടും വീട്ടിലേക്ക് കേർട്ടനൊക്കെ വീണ്ടും ഒന്ന് റെഡിയാക്കി എടുക്കണം. എല്ലാം ഒന്ന് ഇട്ട് വീടൊന്ന് ഒരുക്കിയെടുക്കണം. റമദാനിന് മുമ്പ് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ഒന്ന് ഭംഗിയാക്കി എടുക്കും. ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് നീറ്റാക്കി എടുക്കലാണ് ചെയ്യല്. പിന്നെ കർട്ടൻസൊക്കെ വീണ്ടും ഒന്ന് എല്ലാം സെറ്റാക്കി വീടൊക്കെ നല്ലൊരു ഭംഗിയാണ് അത് കാണാൻ. അതുപോലെ കിച്ചണിലും എല്ലാം വീണ്ടും ഓർഗനൈസ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യമുള്ളൊരു സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി ഒന്ന് വെച്ചാൽ പെട്ടെന്ന് നോമ്പിൻ്റെ സമയത്ത് എല്ലാം എളുപ്പമായിരിക്കും. നമുക്ക് കൂടുതലും പ്രേയറിന് വേണ്ടി ടൈം കിട്ടുകയും ചെയ്യും. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ, ഡേറ്റ്സ്, പിക്കിള്, പിന്നെ അതുപോലെ ഉള്ളീവ്സും. ഇത് ഒരു പുതിയ പാത്രം ഞാൻ വാങ്ങിയതായിരുന്നു, ഒരു ബൗള്. പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എസൻസും സോസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്പൈസൊക്കെ ഒന്ന് റെഡിയാക്കി ഒരേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുമ്പോൾ ഒരു സന്തോഷം, നമുക്കൊരു വീടാകെ മൊത്തം ഒന്ന് റെഡിയാക്കിട്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ സ്ഥിരം വരുന്നതാണ്, ഒരു അണ്ണാൻ കുഞ്ഞ് എപ്പോഴും ഇവിടെ വന്ന് ടെറസിൻ്റെ മേളിൽ വന്നിട്ട് ഇതുപോലെ കളിച്ചിട്ട് പോകണമെന്ന് നല്ല രസമാണ്. പിന്നെ ആദ്യത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇത് സ്പ്രിംഗ് റോളാണ്. അതിനുവേണ്ടി ഞാനിത് ഫ്രഞ്ച് ബീൻസാണ്, അത് നല്ല ക്രിസ്പാണ്. അതുപോലെ ക്യാരറ്റും ഈ ക്യാബേജിൻ്റെ സെൻറ്ററിലെ പോർഷൻ എല്ലാം ഒന്ന് മാറ്റിയിട്ട് എല്ലാം സ്ട്രിപ്സ് ആയിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ക്യാരറ്റും നീളത്തിൽ സ്ട്രിപ്സ് ആയിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. പിന്നെ ക്യാപ്സിക്കം വേണം. ഇത് സ്പ്രിംഗ് ഒണിയൻ കിട്ടിയില്ലായിരുന്നു, അപ്പോൾ സെലറിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം നല്ല ഉപ്പിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് സാധാരണ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് കുക്ക് ചെയ്യണം. ഇതുപോലെ ഒന്ന് വിടർത്തി എടുക്കണം. അപ്പോൾ അവർ വിട്ട് വിട്ട് കിടക്കും നൂഡിൽസൊക്കെ. എന്നിട്ട് ഒരു ഓവറായിട്ട് കുക്കായി പോകാതെ നോക്കണം. കറക്റ്റ് ആ ഒരു ഡൺ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുത്തൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് ഊറ്റിയെടുക്കണം. ഈ ഒരു പാത്രത്തിന് ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കാൻ എളുപ്പമുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു വലിയ വോക്ക് അല്ലെങ്കിൽ കടായിലേക്ക് എണ്ണ, ഇത് വെജിറ്റബിൾ ഓയിലാണ്, അത് ചൂടായതിന് ശേഷം ഗാർലിക്ക് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം, സോട്ടേ ചെയ്യണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ക്യാപ്സിക്കം ബീൻസും കുറച്ച് ടൈം കുറവ് മതി, അപ്പോൾ അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ബാക്കി ക്യാരറ്റ് കുറച്ചുകൂടെ നേരത്തെ ചേർക്കണം. ഈ ഒരു റെസിപ്പിയിൽ ക്യാബേജ് എന്തായാലും മിസ്സാക്കരുത്, അതാണ് ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. ഞാൻ കുറച്ചുകൂടി വെളുത്തുള്ളി മിൻസ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഓവർ കുക്കായി പോകില്ലേ. ഇതിപ്പോൾ ക്രഷ് ചെയ്ത റെഡ് ചില്ലിയാണ്, നമ്മുടെ വറ്റൽമുളക് വീട്ടിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് മിക്സറിൻ്റെ ജാറിലേക്ക്. ഡ്രൈ ആയിട്ട് ക്രഷ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാ റെസിപ്പിക്കും ഉപയോഗിക്കാം. എന്നിട്ട് തീ ഒന്ന് കുറച്ചതിന് ശേഷം, ഇത് ലൈറ്റ് സോയ സോസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡാർക്ക് സോയ ആകുമ്പോൾ ഒത്തിരി ഒരു കടുത്ത് പോകുക ഫ്ലേവർ, അതും ഒരു ടീസ്പൂൺ ചേർക്കണം. അതുപോലെ റെഡ് ചില്ലി സോസും ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ഇതൊരു അര ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സോസിലൊക്കെ ഉപ്പ് കാണും, ഇതൊരു അര ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, സോസിൽ ഉപ്പുള്ളതുകൊണ്ട് വേണ്ടി വരത്തില്ല. ഇത് വിനീഗറാണ്, ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് ബ്ലെൻഡായി കിട്ടും ഈ വിനീഗർ ചേർക്കുമ്പോൾ. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ടോസ് ചെയ്തെടുക്കണം. ഒത്തിരി കുഴഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവറായിട്ട് എണ്ണ ഒഴിക്കരുത്, ഓവറായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യരുത്. അതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വാർത്ത് വെച്ചിരിക്കുന്ന ഒരു നൂഡിൽസും കൂടെ ചേർക്കണം. നൂഡിൽസ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ടോസ് ചെയ്തെടുക്കുകയാണ് നല്ലത്, അല്ലാതെ ഇളക്കുകയാണെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കും.
ഇത് ആ ഒരു സ്പ്രിംഗ് റോള് നല്ല സ്പ്രിംഗ് ആയിട്ട് ഫ്രൈ നല്ലൊരു നല്ലൊരു ഫ്രഷ് ആയിട്ടിരിക്കണം. ഇതിപ്പോൾ സെലറിയുടെ ഇലയും കൂടി ചേർക്കുന്നുണ്ട് മിൻസ് ചെയ്തത്. ഇതല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻസ് ചേർക്കാം. പിന്നെ ഞാൻ ഈ വോക്ക് പെട്ടെന്ന് നല്ല ചൂട് നിൽക്കുന്ന ഓവർ കുക്ക് ആകാതിരിക്കാൻ ഇതൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റുവാണ്. ഇല്ലെങ്കിൽ ഇത് ഓവറായിട്ട് കുക്കാകും. അതിനുശേഷം ഇത് നല്ല തണുക്കാനായിട്ട് ഇതുപോലെ ഒരു നെറ്റ് വെച്ചിട്ട് മൂടി വയ്ക്കാം. അതിനുശേഷം ബാറ്റർ ഉണ്ടാക്കണം. ഞാനിത് ഹോം മെയ്ഡാണ് ഒരു ഷീറ്റും ചെയ്യുന്നത്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഒരു ബാറ്ററിൽ ചേർക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്തിട്ട് വിസ്ക് വെച്ച് നല്ലൊരു തിൻ ബാറ്റർ ഉണ്ടാക്കണം. ഇത് ആദ്യം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വിസ്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നോക്കണം. ഇതിപ്പോൾ കട്ടിയാണല്ലോ, അപ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് കുറച്ച് ആ വെള്ളം ചേർത്തുന്ന കുറേശ്ശെ ചേർത്താൽ മതി. നല്ലൊരു ഫ്ലോയും കൺസിസ്റ്റൻസി വേണം. ദോശമാവുന്നതിൽ ലൂസായിട്ടാണ്. പിന്നെ ഒരു ദോശത്തവ ചൂടായതിന് ശേഷം ഇത് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് മൈദ വെച്ചിട്ടുള്ളൊരു തിൻ ദോശയാണ് ഉണ്ടാക്കേണ്ടത്. ഇതിലാണ് നമ്മൾ ആ ഒരു ഫില്ലിംഗ് വെച്ച് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് ഷീറ്റൊന്നും വാങ്ങിക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ആകുമ്പോൾ വിശ്വസിച്ച് കഴിക്കാമല്ലോ. അതിനുശേഷം ഈ ഒരു ചൂട് ഈ സമയത്ത് ലോ ടു മീഡിയം ആയിരിക്കണം. ഒത്തിരി ചൂടായാലും ശരിയാവത്തില്ല, ഒത്തിരി അങ്ങ് ദോശത്തവ തണുത്തും പോകരുത്. എന്നിട്ട് പതുക്കെ നമുക്ക് ഇതങ്ങ് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെക്കണം ഈ ഒരു ദോശ. അപ്പോൾ ഈ വെക്കുമ്പോഴും നല്ല വിടർന്നിരിക്കണം, ചുളുങ്ങി പോകാതെ നോക്കണം. നല്ല വട്ടത്തിൽ തന്നെ നമ്മൾ കഴിവതും എടുക്കാനായിട്ട് നോക്കണം. എന്നിട്ട് ഒരു ഇതിൻ്റെ മുകളിലുള്ള എന്തെങ്കിലും തരി പോലെയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയതിന് ശേഷം അടുത്ത ബാറ്റർ അടുത്ത ദോശയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു ദോശ ഉണ്ടാക്കുന്ന സമയം മതി നമുക്ക് ആ ഒരു നമ്മുടെ ഫില്ലിങ് റോൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു ഷീറ്റ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് അധികം തണുക്കാൻ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ചെറു ചൂടിൽ തന്നെ നമുക്ക് ഫില്ലിംഗ് വെക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ആ ഒരു ഫില്ലിംഗ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെജിറ്റബിൾ ഫില്ലിംഗ് ഇതുപോലെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ ഒരു സിലിണ്ടർ പോലെ ഏകദേശം ഒരു ഷേപ്പിലാക്കണം. എന്നിട്ട് അറ്റത്തുനിന്ന് ഇങ്ങനെ മടക്കി ഒരു 1.5 ട്വിസ്റ്റ് കൊടുക്കണം. ഒന്ന് റോൾ ചെയ്യണം ഒരു തവണയും ഒരു പകുതിയും കൂടെ. അതിനുശേഷം ഈ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി സെൻറ്ററിലോട്ട് വിരൽ വെച്ച് പിടിച്ചിട്ട് പിന്നെ ബാക്കി വീണ്ടും അങ്ങ് റോൾ ചെയ്താൽ മാത്രം മതി. ഇതൊരു സ്റ്റിക്കി ആയിരിക്കും, ഇത് തനിച്ചൊരു സ്റ്റിക്കിനെസ് കാണും. അപ്പോൾ ഒട്ടിക്കോളും. വേറെ നമുക്ക് സ്ലറിയൊന്നും ഉണ്ടാക്കി ഒട്ടണ്ട. പശ പോലെയൊന്നും ആവശ്യം ഉണ്ടാവില്ല. സാധാരണ നമ്മൾ മൈദ വെച്ച് പശ വെള്ളം ചേർത്ത് പശയൊക്കെ ഉണ്ടാക്കി ഒട്ടിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒട്ടുന്നൊരു ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ചൂടോടെ ചെയ്യുന്നതുകൊണ്ട് അതങ്ങ് റെഡിയായി കിട്ടും. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ ദോശ വെച്ചിട്ടുള്ള ആ ഒരു ഷീറ്റ് റെഡിയാക്കിയിട്ട് നമുക്ക് ആ ഒരു ഷീറ്റിലേക്ക് ഫില്ലിംഗ് ഒഴിക്കാം. പിന്നെ നമുക്കിത് ഫ്രീസ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു സ്പ്രിംഗ് റോള് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. നമ്മൾ ആദ്യം വെജിറ്റബിൾസിൻ്റെ കൂടെ കുക്ക് ചെയ്ത് സ്ട്രിപ്സ് നമ്മൾ ഷ്രെഡ് ചെയ്ത ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് ടോസ് ചെയ്ത് നല്ലതായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോളൂ. അടുത്തത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു രണ്ട് റോളായാലും കുഴപ്പമില്ല. അതിന് ശേഷം രണ്ട് സൈഡ് സെൻറ്ററിലോട്ട് ആക്കിയിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. വിരൽ വെച്ചങ്ങ് റോൾ ചെയ്താൽ മതി. അധികം പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് വിരൽ വെച്ചങ്ങ് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് വേറെ നമ്മൾ ബാറ്ററൊന്നും വേണ്ട, ഒട്ടിക്കാൻ പശയൊന്നും വേണ്ട. അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ഫില്ലിംഗ് ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ചേർക്കാം. ആ ഒരു ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ രണ്ട് സോസും ഉള്ളതുകൊണ്ട് ഇതിന് ഭയങ്കര ഒരു ടേസ്റ്റ്. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഈ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷീറ്റിനെക്കാട്ടിലും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഷീറ്റാണ് ഇഷ്ടം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അത് ഞാൻ ഫ്രൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഇത് റോളും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഇത് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മളെല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം ഈ ഒരു ട്രെയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ ട്രെയിൽ തന്നെ ഫ്രീസറിൽ വെച്ച് നല്ലോണം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതിനെ ഇളക്കിയെടുത്ത് ബോക്സ് പോലെ ആക്കിയിട്ട് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉടനെ ഫ്രൈ ചെയ്യാനാണെങ്കിൽ തണുത്തതിന് ശേഷം ഇതുപോലെ വെളിയിലേക്ക് എടുത്തിട്ട് എണ്ണ നല്ല ചൂടായതിന് ശേഷം ഇട്ടങ്ങ് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം മാവ് ഇങ്ങനെ കുറച്ചിങ്ങനെ തളർന്ന പോലെയാണല്ലോ ഇരിക്കുക നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ നല്ല കട്ടിക്ക് സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനും എളുപ്പമുണ്ട്. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. എണ്ണ ആദ്യം ഒഴിക്കുമ്പോൾ ആ എണ്ണ ഇത് ഇടുമ്പോൾ നല്ലൊരു ചൂടായിരിക്കണം. അതിനുശേഷം മീഡിയം ഹൈ ചൂടിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ടിഷ്യൂവിലേക്ക് മാറ്റിയാൽ ആ എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ മാറിക്കിട്ടും. നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള സ്പ്രിംഗ് റോളാണിത്.
വീട്ടിലുണ്ടാക്കുന്നതാണ് വെളിയിൽ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഒരു ഷീറ്റ് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്പ്രിംഗ് റോളിനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നോമ്പിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കണം. അല്ലാതെ ഇത് സ്നാക്കായിട്ട് നമുക്ക് വീട്ടിൽ ചുമ്മാ ചെയ്യാനും നല്ലതാണ്. നോമ്പിന് എല്ലാവർക്കും ഇതുപോലെ കറുമുറ കഴിക്കാൻ ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുറച്ച് ചെയ്ത് വയ്ക്കും. ഞാൻ അധികം ചെയ്യാറില്ല. പിന്നെ ഇതിപ്പോൾ ബെഡ്ഷീറ്റാണ് ഞാൻ തയ്ക്കുന്നത്. ഇവിടെ വീട്ടിൽ തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നാച്ചുറൽ മെറ്റീരിയൽ, നാച്ചുറൽ ഡൈ വെച്ചിട്ടുള്ള ഈ ഒരു തുണിയായിരുന്നു ഫാബ്രിക് വാങ്ങിച്ചിട്ട് തയ്ച്ചെടുത്തതാണ്. ഇതെൻ്റെ തന്നെ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇപ്പോൾ വിരിക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഈ ഒരു നാച്ചുറൽ മെറ്റീരിയൽ ആകുമ്പോൾ കിടക്കാനും നല്ല സുഖമാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇതും അതുപോലെ മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ബെഡ്ഷീറ്റാണ്. വെള്ള ഇവിടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റാണ് ബെഡ്ഷീറ്റിൽ. അപ്പോൾ ഇതും നല്ല സുഖമാണ് കിടക്കാൻ. കോട്ടൻ്റെ തിന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് ചിക്കൻ കുക്ക് ചെയ്തതാണ്. കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ട് എണ്ണ കുറച്ച് ഈ വോക്കിൽ അത് മിസ്സായിപ്പോയി എണ്ണ ഒഴിച്ചത്. അതിലേക്ക് ഈ ഡയറക്റ്റായിട്ട് ഷ്രെഡ് ചെയ്ത് ചിക്കൻ ഇട്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. ഇത് കട്ട്ലെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ തുടങ്ങാറുള്ളൂ. അപ്പോൾ കട്ട്ലെറ്റ് ഒട്ടും ചീത്തയായി പോകത്തില്ല, വെള്ളമയം ഒട്ടും കാണത്തില്ല. അതിന് ശേഷം സെൻറ്ററിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂറായി കഴിയുമ്പോൾ സവോള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത്, ഫൈനായിട്ട് അരിഞ്ഞത് നടുക്കിട്ടിട്ടൊന്ന് ഇളക്കി ആ സവോള ഒന്ന് കുക്കായാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇത് പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒരു പച്ചമയം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം കുറേശ്ശായിട്ട് അത് ചിക്കനും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം വെള്ളമയം കാണത്തില്ല. പിന്നെ ഇതിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതും ചേർത്തിട്ട് ആ ഒരു പച്ച ചുവ പോകുന്ന വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് നമ്മൾ നോമ്പിനൊക്കെ കുറച്ച് ലാർജ് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഡ്രൈ ആയിട്ടും ഇരിക്കും, കുറച്ച് നാൾ നമുക്ക് കേടാവാതെ ഇരിക്കും കട്ട്ലെറ്റ്സൊക്കെ. ഇപ്പോൾ ലാർജ് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ചേർക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് മുളകുപൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അതും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഐറ്റംസും കൂടെ കുറച്ചും കൂടി ചേർക്കാനുണ്ട്. ഗരം മസാല, ഫ്ലേവറിന് വേണ്ടിയുള്ള ഗരം മസാല ചേർത്തിട്ടുണ്ട്, അത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. പിന്നെ നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കുറച്ച് ചേർത്തു. അതിന് ശേഷം ഇതുപോലെ പൊട്ടറ്റോ ഒന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ചുമ്മാതെ ഒന്ന് ഉടച്ച് ചേർക്കുക. ഈ ഒരു ഫില്ലിങ് ഞാനിത് സമോസയ്ക്കും കട്ട്ലറ്റിനും ഒരുമിച്ച് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ പൊട്ടറ്റോ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്, പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിപ്പോൾ പാസ്ലി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതും കുറച്ച് ചേർത്തിട്ടുണ്ട്. മല്ലിയിലയും നല്ലതായിട്ട് അരിഞ്ഞ് ഫൈനായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർക്കുന്നതും നല്ലൊരു ഫ്ലേവറാണ്. ഈ ഒരു കട്ട്ലെറ്റ് പിന്നെ സമോസയുടെ ഫില്ലിങ്ങിനൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് തണുക്കാനായിട്ട് വെക്കണം, എല്ലാം ഒന്ന് റെഡിയായി. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിൽ സ്റ്റോർ ചെയ്യാം. ഇതിൽ പകുതി ഞാൻ സമോസയ്ക്ക് വേണ്ടി വെക്കുകയാണ്. അതിന് ശേഷം ഇന്ന് എല്ലാം കൂടെ ചെയ്യാൻ സമയമില്ല. പകുതി എടുത്ത് നമുക്ക് കട്ട്ലെറ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ഒരു 7 മുതൽ 8 പീസ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ ഈ ഒരു മിക്സിലേക്ക്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കട്ട്ലെറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ചിക്കൻ്റെ മിക്സ്, അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിരൽ വെച്ച് കുഴച്ചെടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ പൊട്ടറ്റോ ഒന്നും അധികം പൊടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അത് സമോസയ്ക്കും വേണ്ടിയുള്ള. ഇത് ഞാൻ കുറച്ച് ഗരം മസാല ഈ ഒരു ബ്രെഡ് ക്രംസിലും ചേർക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കട്ട്ലറ്റിൻ്റെ മിക്സിലും ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ചിങ്ങനെ ചേർത്താൽ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടും. ആ ഒരു കോട്ടിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കാണും. അതിന് ശേഷം നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കി വെക്കണം. അപ്പോൾ എല്ലാം ഒരുമിച്ചാക്കിയതിന് ശേഷം ഈ ഒരു മുട്ടയും ബ്രെഡ് ക്രംസിലും മുക്കുകയാണ് എളുപ്പം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് പിടിച്ച് ഷേപ്പാക്കി വെക്കണം. നല്ലൊരു മണവും ഫ്ലേവറുള്ളതാണ്. ഈ പാസ്ലി ചേർത്താൽ നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും പൊരിച്ചെടുക്കുമ്പോൾ. ഈ മുട്ട ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ആകെ ഒരു മുട്ടയെ ചേർത്തിട്ടുള്ളൂ. ഞാൻ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ ഇതിലൊരു നുള്ള ഉപ്പും കൂടെ ചേർക്കാം, ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. എന്നിട്ട് വേണ്ടത് നമ്മുടെ ഈ കട്ട്ലെറ്റ്സൊക്കെ ഒന്ന് ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം മുട്ടയിൽ ഇങ്ങനെ ഒന്ന് മുക്കിയതിന് ശേഷം
നമുക്ക് ഈ ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്തെടുക്കണം. ഒന്നൊന്നായിട്ട് ചെയ്താൽ മതി. ഇത് ഒട്ടും പ്രയാസമില്ല. ബ്രെഡ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. കടയിൽ നിന്നൊന്നും ബ്രെഡ് ക്രംസ് ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. അതുപോലെ റസ്കിൻ്റെ പൊടിയായാലും മതി. അതിനുശേഷം അടുത്തത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് മുട്ടയും പാലിൻ്റെ ഒരു മിക്സിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലേക്ക് റോൾ ചെയ്ത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നോമ്പിന് മുമ്പേ ഇതൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമാണ്. ഇവിടെ സാധാരണ അധികം ഞാൻ ചെയ്ത് വയ്ക്കാറില്ല, എന്നും വേണ്ടതാണ്. പിന്നെ ഫ്രീസ് ചെയ്ത് ഇരിക്കുകയാണെങ്കിലാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചൊരു അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ ഇവിടെ ചെയ്ത് വയ്ക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും വ്ളോഗും കൂടെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കണ്ടുള്ളൂ നല്ലതായിട്ട് എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന കട്ട്ലേറ്റിന് ഒരു പ്രത്യേക രുചിയാണ്. ഇത് കള്ള കട്ട്ലേറ്റ് എന്ന് പറയും. അവസാനം ബാക്കി വരുന്ന മുട്ടയും പാലും പിന്നെ അതിലേക്ക് അവർ ബ്രെഡ് ക്രംസും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യുമെങ്കിൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ബാക്കി വരുന്നത് എപ്പോഴും ഇങ്ങനെ ചെയ്യലാണ്. ഇത് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഫ്രീസറിലേക്ക് നമുക്ക് ഈ ട്രേയോടുകൂടി സ്റ്റോ വെച്ച് നല്ല ഫ്രീസായതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ആ ഫ്രീസറിന് നല്ല തണുത്തതിന് ശേഷം നമുക്ക് ബോക്സിലേക്ക് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. പെട്ടെന്ന് ഞാൻ വീഡിയോ നീണ്ടുപോകണ്ടെന്ന് വെച്ചിട്ടാണ് ഡയറക്റ്റായിട്ട് അവർ ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിച്ചത്. എല്ലാവർക്കും അറിയാമല്ലോ എണ്ണ നല്ല തിളച്ചതിന് ശേഷം ഈ കട്ട്ലെറ്റ്സ് ഫ്രോസൺ കട്ട്ലെറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ. ഇന്നത്തെ ഈ റമദാന് മുമ്പുള്ള റെസിപ്പീസും ഒരുക്കങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് റമദാൻ മുബാറക്. താങ്ക്സ് ഫോർ വാച്ചിങ്.